ഹലോ, ഇന്ന് മലയാളമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. മലയാളത്തിൻ്റെ ദൃശ്യമഞ്ജരി എന്ന ഡിഗ്രി തേർഡ് സെമ്മിലുള്ള ടെക്സ്റ്റ് ബുക്കിലെ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ എന്ന ഭാഗമാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കഥാവസ്തുവൊക്കെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 111, 112 എന്നീ പേജുകൾ ഒന്ന് വായിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കഥാവസ്തു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഇനി നേരെ പാഠഭാഗത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോ നമുക്ക് പഠിച്ചു തുടങ്ങാം. രാമദാസൻ, മഹാവീരൻ, കപീശ്വരൻ, ശ്രീ മഹാദേവന്റെ ബീജേനജാതനാം, ശ്രീ ഹനുമാൻ മുത വാണരുളിയിടുന്ന ശ്രീ മഹാപുണ്യ പ്രദേശം മനോഹരം. കദളി വനവർണ്ണനയാണ് ഇവിടെ ദൃശ്യമാക്കിയിരിക്കുന്നത്. രാമദാസനും മഹാവീരനും കപീശ്വരനും ശിവാംശമുള്ളവനുമായ ശ്രീ ഹനുമാൻ വാണരുളിയിടുന്ന മഹാപുണ്യ പ്രദേശവും മനോഹരമായ ഇടവുമാകുന്നു കദളീവനം. അതാണ് ഇവിടെ പറയുന്നത്. പച്ചക്കദളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതിക്കെന്നു മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ. അപ്പൊ ഇവിടെ ഈ കദളീവനത്തിൽ കാണാൻ സാധ്യതയുള്ളൊരു പ്രധാന കാഴ്ചയാണ് ഇവിടെ പറയുന്നത്. വാഴപ്പഴങ്ങൾ, ഇപ്പോൾ പച്ച കദളിക്കുലയും പഴുത്ത കദളിക്കുലയും ഒക്കെ ഉണ്ട് വാഴയില്. അപ്പൊ ഈ കദളിപ്പഴത്തിന്റെ പ്രത്യേകത, അത് പഴുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊലിക്ക് ചുമന്ന നിറമാണ്. അപ്പൊ ഈ പച്ച കദളിക്കുലകളും പഴുത്ത കദളിക്കുലകളും ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടാല് പച്ചരത്നക്കല്ലും പവിഴവും ഒരുമിച്ച് കോർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന മാലകൾ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ തോന്നിക്കുന്നു. ആ കാഴ്ച കാണുമ്പോൾ മാലോകർ, അതായത് മനുഷ്യർ, ശങ്കിച്ചു പോകുന്നു. അതായത് ഇത് എന്താണ് ഈ കാണുന്നത്? രത്നമാണോ, പവിഴമാണോ, പഴമാണോ ഈ വാഴയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നൊരു സംശയം, ശങ്കയുടെ രൂപത്തിൽ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് അവിടെ വാഴകൾ നിൽക്കുന്നത്. നാലു ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങിത്തതാ ബാലാനിലൻ വന്നു തട്ടുന്ന നേരത്തു കോലാഹലം നൃത്തമാടും ദലങ്ങളും. അപ്പോൾ നാലു ഭാഗങ്ങളിലും വാഴയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ വാഴയാൽ ചുറ്റപ്പെട്ട കദളീ വനത്തില് ഇളം കാറ്റടിക്കുമ്പോൾ, ബാലാനിലൻ ഇളം കാറ്റാണ്, ഇളം കാറ്റടിക്കുമ്പോൾ വാഴയിലകളുടെ അനക്കം നൃത്തം പോലെ കാണപ്പെട്ടു. നൃത്തം നമുക്ക് ഏവർക്കും ഇഷ്ടമാണല്ലേ, നല്ല രസമാണ്, ഒരു നല്ല മനോഹരമായ നൃത്തം കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പൊ ഇവിടെ വാഴയിലയുടെ ആ ഒരു ചലനത്തെ നൃത്തത്തിനോട് ഉപമിക്കുന്നു. അപ്പൊ കാറ്റടിക്കുമ്പോൾ വാഴയില അനങ്ങുന്നത് കാണാൻ വളരെ ചന്തമാണ്. ആലോകനം ചെയ്തു വിസ്മയിച്ചിടിനാൻ കാലാത്മജാനുജൻ വീരൻ വൃഗോദരൻ. അപ്പോൾ ഈ കാഴ്ചയെല്ലാം കണ്ട് വിസ്മയിച്ചു നിൽക്കുകയാണ് ഭീമസേനൻ. താഴത്തുഭാഗത്തു വീണു കിടക്കുന്ന വാഴപ്പഴം കൊണ്ടു മൂടി മഹീതലം, പാഴറ്റപ്പെട്ടു വിരിച്ച കണക്കിനെ വാഴയ്ക്കു ചുറ്റും പ്രകാശമുണ്ടെപ്പോഴും. പിന്നെ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് വാഴപ്പഴം താഴെ ഇങ്ങനെ വീണു കിടക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ പഴുത്തു കഴിഞ്ഞാൽ ഈ വാഴപ്പഴം കുലയിൽ നിന്ന് അറ്റുവീഴുമല്ലോ. ഇത് ചുമന്ന നിറവുമാണ് കദളിപ്പഴം പഴുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഈ ചുമന്ന നിറത്തിലുള്ള വാഴപ്പഴങ്ങൾ വാഴയിൽ നിന്ന് അറ്റ് വാഴയുടെ ചുവട്ടിൽ ഇങ്ങനെ വിധാനിച്ചു വെച്ചിരിക്കുന്നത് പോലെ വീണു കിടക്കുന്നത് കണ്ടാൽ, നല്ല ചുമന്ന തിളക്കമാർന്ന പട്ട് വാഴയുടെ ചുവട്ടിൽ വിരിച്ചിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭൂതിയാണ് നമ്മുടെ കണ്ണുകൾക്ക് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പട്ട് വളരെ തിളക്കമുള്ള ഒരു വസ്തുവാണ്. ഈ വാഴയുടെ ചുവട്ടിൽ ചുമന്ന പട്ട് വിരിച്ചു കഴിഞ്ഞാൽ ആ
തിളക്കം ഒരു പ്രകാശമായി വാഴയുടെ ചുവട്ടിൽ എപ്പോഴും നിലനിൽക്കും. അതുപോലെയാണ് ഈ പഴുത്ത കദളി പഴങ്ങൾ വാഴയുടെ ചുവട്ടിൽ ഇങ്ങനെ ഭൂമി കാണാൻ പറ്റാത്തതുപോലെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ലൊരു തിളക്കം ആ വാഴയുടെ ചുവട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. വാവലും കാക്കയും പച്ചക്കിളികളും പ്രാവും പരുന്തും പറന്നു നടക്കുന്ന പക്ഷികൾ വന്നീ പഴുത്ത പഴങ്ങളെ ഭക്ഷിക്കുമാറില്ല പേടി കൊണ്ടാരുമേ. പിന്നെ പറയുന്നത്, ഒരുപാട് പക്ഷികൾ കദളി വനത്തിലൂടെ പറന്ന് നടക്കുന്നുണ്ട്. അവയിൽ ചിലതിൻ്റെ പേരാണ് ഇവിടെ പറയുന്നത്. വാവൽ, കാക്ക, പച്ചക്കിളി, പ്രാവ്, പരുന്ത് മുതലായ പല പക്ഷികൾ അതിലെ പറന്ന് നടക്കുന്നുണ്ട്. പക്ഷികളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഈ പഴുത്ത പഴങ്ങൾ കണ്ടാൽ, അതിപ്പോൾ വാഴപ്പഴം തന്നെ ആവണമെന്നില്ല, ചക്കയോ മാങ്ങയോ എന്ത് പഴുത്ത് നിൽക്കുന്നത് കണ്ടാലും പക്ഷികൾ വന്ന് കൊത്തി തിന്നും. പക്ഷേ ഈ കദളി വനത്തിലെ കദളിപ്പഴങ്ങളെ ഒരു പക്ഷിയും കൊത്തി തിന്നുന്നില്ല. ആ കാഴ്ച ഭീമസേനനെ അത്ഭുതപ്പെടുത്തി. ആരെയോ ഭയന്നിട്ട് എന്ന പോലെ പക്ഷികൾ ആ കദളിപ്പഴത്തിൻ്റെ അടുത്തേക്ക് പോലും വരുന്നില്ല. രക്ഷിച്ചു പോരുന്നത് ആരീവനമെന്ന് സൂക്ഷിച്ചു നോക്കി തുടങ്ങി വൃഗോദരൻ. ഇതുകൂടി കണ്ടപ്പോൾ ഭീമസേനന് ഒരു സംശയം മനസ്സിൽ ഉദിക്കുന്നു. ഇത്രയ്ക്ക് നന്നായിട്ട് അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ ഈ കദളീവനം ആരാണ് കാത്തു രക്ഷിച്ചു പോരുന്നത് എന്നൊരു സംശയം ഭീമസേനനിൽ ഉണ്ടാകുന്നു. അതുകണ്ടു ഹനുമാനു മതുലം പ്രീതി കൈക്കൊണ്ടു മതിമാൻ മാരുതി തൻ്റെ മതി കൊണ്ടു നിരൂപിച്ചു. അപ്പോൾ ഈ കാഴ്ചയെല്ലാം, ഈ ഭീമസേനൻ കദളീവനത്തിലേക്ക് പ്രവേശിക്കുന്നതും ഈ കദളീവന കണ്ട് അവിടുത്തെ വാഴപ്പഴത്തിനെയും അവിടുത്തെ ഓരോ കാഴ്ചയും കണ്ട് വിസ്മയിച്ച് നിൽക്കുന്നതൊക്കെ ഹനുമാൻ കാണുന്നുണ്ട്. അപ്പോൾ ഭീമസേനന്റെ ആ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് ഹനുമാൻ പറയുന്നതാണ് ഇനി പറയുന്ന ഭാഗം. മതിമുഖീമണി തൻ്റെ മതിമോദം വളർത്തുവാൻ അതിവീരനിവൻ ഭീമാൻ അതിവേഗം ഗമിക്കുന്നു. എന്തിനാണ് അപ്പൊ കദളീവനത്തിൽ വന്നത്, ഈ ഭീമൻ എന്തിനാണ് കദളീവനത്തിൽ വന്നത് എന്ന വസ്തുത ഹനുമാന് മനസ്സിലാകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. കല്യാണ സൗഗന്ധിക പുഷ്പങ്ങൾ പാഞ്ചാലിക്ക് കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭീമസേനൻ ഇവിടെ വന്നിരിക്കുന്നത്. പാഞ്ചാലി ഒരാഗ്രഹം പറഞ്ഞിരുന്നു ഭീമസേനോട്, എനിക്ക് കല്യാണ സൗഗന്ധിക പുഷ്പങ്ങൾ ഒരുപാട് വേണം. അതായത് ഒരു ദിവസം ഒരെണ്ണം കാറ്റത്ത് പറന്നു വന്ന് കിട്ടിയായിരുന്നു പാഞ്ചാലിയുടെ കയ്യിൽ. അത് കിട്ടിയപ്പോൾ അതുപോലത്തെ പുഷ്പങ്ങൾ ഇനിയും വേണമെന്ന ആഗ്രഹം മനസ്സിൽ ഉദിക്കുകയും ആ ആഗ്രഹം ഭീമസേനോട് പറയുകയും ഉണ്ടായി. അപ്പോൾ പ്രിയതമയുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് കല്യാണ സൗഗന്ധിക പൊയ്കയിലേക്ക് പോകുന്ന വഴിയാണ് ഭീമസേൻ ഈ കദളീവനത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ വസ്തുത ഹനുമാന് മനസ്സിലാകുന്നു. മനുജൻ താൻ ഇവൻ എൻ്റെ അനുജൻ മാരുതപുത്രൻ. പിന്നെ ഒരു പിന്നെ പറയുന്നു, ഇവൻ എൻ്റെ അനുജനായ മാരുതപുത്രനാണ്. ധനുജന്മാർക്കൊരു കാലൻ മനുജാതൻ ശിതി തന്നിൽ. അപ്പോൾ ദുഷ്ടന്മാർക്ക്, നീചന്മാർക്ക്, അസുരന്മാർക്കൊക്കെ ഒരു കാലനായിട്ട് നിലനിൽക്കുന്ന എൻ്റെ പ്രിയ അനുജനാണ് ഇവൻ. മരുത്തിനു പിറന്നൊരു കരുത്തുള്ള സഹജന്റെ കരത്തിന്റെ ബലം ഇന്നു തരത്തിൽ ഇങ്ങറിയേണം. അപ്പോൾ കാറ്റിനു പിറന്നതായ എന്റെ സഹജനായ ഭീമസേനന്റെ കരബലം എനിക്കൊന്ന് നേരിട്ടറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അടുത്താശു ഗമിക്കാതെ തടുത്തു നിർത്തുവൻ കിഞ്ചിൽ പടുത്വത്തെ ശമിപ്പിച്ചാൽ കൊടുക്കാം മാർഗവും പിന്നെ. അപ്പോൾ ഇവന്റെ പക്കൽ ചെന്നിട്ട് ഇവനെ ഒന്ന് പരീക്ഷിച്ച് കളയാം. പരീക്ഷണത്തിലൂടെ ഇവന്റെ അഹങ്കാരം ശമിപ്പിക്കുകയും അതിനുശേഷം ഇവന് മാർഗം കൊടുക്കുകയും ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ശക്തിശാലിയാണ് ഭീമസേനൻ. പക്ഷെ ഭീമസേനൻ അഹങ്കാരിയാണ് എന്ന് ഹനുമാൻ കേൾക്കാനിടയായി. അപ്പോൾ ഒരു പരീക്ഷണത്തിലൂടെ ഭീമസേനന്റെ കരബലം എന്താണെന്ന് അറിഞ്ഞ് ഭീമസേനനെ അങ്ങനെ പരീക്ഷിച്ചിട്ട് ആ ഭീമസേനന്റെ അഹങ്കാരം ഒക്കെ ഒന്ന് ശമിപ്പിച്ച് മാർഗനിർദ്ദേശമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്
കല്യാണ സൗഗന്ധിക പൊയ്കയിലേക്ക് പോകാനുള്ള മാർഗം കൊടുക്കാം എന്ന് ഹനുമാൻ വിചാരിക്കുന്നു. മനം കൊണ്ടിങ്ങനെ ചിന്തിച്ചനങ്ങാതങ്ങൊരു മൂത്ത കുരങ്ങന്റെ വടിയുമായി ചമഞ്ഞു കൈകളും കാലും കുഴഞ്ഞു വാലുമക്കാലും മെലിഞ്ഞു കൈകളെ കൊണ്ടു ചൊറിഞ്ഞു രോമമപ്പേരും കൊഴിഞ്ഞു മേനിയും ചുക്കിച്ചുളിഞ്ഞു കണ്ണിനു കാഴ്ച കുറഞ്ഞു പീളയും വന്നു നിറഞ്ഞു താൻ വഴിയിൽ ചെന്നുറച്ചു നേത്രവും ചിമ്മി ശയിച്ചു മൂന്നു ലോകങ്ങൾ ജയിച്ചുള്ള മഹാവീരൻ. അപ്പോൾ പരീക്ഷിക്കാനായിട്ട് എന്താണ് ചെയ്തത് എന്നാണ് ഇവിടെ പറയുന്നത്. ഹനുമാൻ ഒരു വൃദ്ധ വാനരന്റെ രൂപം സ്വീകരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത്. വൃദ്ധ വാനരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രായം ചെന്ന ഒരു കുരങ്ങന്റെ രൂപം. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ രൂപത്തിന് വന്ന മാറ്റം? ഒരു മൂത്ത കുരങ്ങന്റെ രൂപം സ്വീകരിക്കുന്നു, കൈകളും കാലും ഒക്കെ കുഴഞ്ഞു വശായി, അങ്ങനെ ദേഹം മുഴുവൻ മെലിഞ്ഞു, രോമമൊക്കെ പൊഴിഞ്ഞ് ഇരിക്കുകയാണ് ദേഹത്ത്. എന്നിട്ട് ആ പൊഴിഞ്ഞ രോമങ്ങളൊക്കെ പൊഴിഞ്ഞ ഭാഗത്തിട്ട് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു. മേനിയും ചുക്കിച്ചുളിഞ്ഞു, അപ്പൊ പ്രായമാകുമ്പോൾ നമ്മുടെ കൈയൊക്കെ ചുക്കിച്ചൊളിഞ്ഞ് ഇങ്ങനെ വളരെ വരണ്ടു പോകും. അങ്ങനെ അപ്പം വൃദ്ധവാനരന്റെ രൂപം സ്വീകരിച്ചപ്പോൾ ഹനുമാന്റെ കൈയും ഇതുപോലെയായി ചുക്കിച്ചുളിഞ്ഞു, കണ്ണിനു കാഴ്ച കുറഞ്ഞ്, കണ്ണിൽ പീളയൊക്കെ കെട്ടി, കണ്ണധികം തുറക്കാൻ വയ്യാതെ ഇരിക്കുന്നു. പിന്നെ വഴിയിൽ ചെന്ന് അങ്ങനെ ഇങ്ങനെയുള്ളൊരു രൂപമാണ്. അപ്പം മൊത്തത്തിൽ പ്രായം ചെന്ന ഒരു വയസ്സനായ കുരങ്ങന്റെ രൂപം സ്വീകരിച്ച് ഭീമസേനന്റെ മാർഗത്തിന് വിഘ്നം വരുത്തുക എന്ന ലക്ഷ്യത്തില് ആ വഴിയുടെ നടുക്ക് ചെന്നങ്ങിയിരുന്നു. അപ്പോൾ മൂന്ന് ലോകങ്ങൾ ജയിച്ചുള്ള മഹാവീരൻ എന്നാണ് പറഞ്ഞത്. അപ്പം ശ്രീ ഹനുമാൻ വളരെ ശക്തിശാലിയും മഹാവീരനും മൂന്ന് ലോകങ്ങൾ ജയിച്ച പുണ്യാത്മാവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹനുമാൻ ഒരു വൃദ്ധവാനരന്റെ രൂപം, വളരെ നിസ്സാരമായ ഒരു രൂപം, വൃദ്ധവാനരന്റെ രൂപം സ്വീകരിച്ച് ഭീമസേനന്റെ മാർഗത്തിന് തടസ്സം വരുത്തിക്കൊണ്ട് ഭീമസേനെ ഒന്ന് പരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ ഭീമസേനന്റെ മാർഗത്തിന്റെ നടുക്ക് ചെന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് എടുക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത മലയാളം ക്ലാസ്സിൽ പഠിക്കാം.